ഹായ് ഫ്രണ്ട്സ് ആർച്ചാസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ആണ് ഇത് തണുപ്പ് സമയത്ത് വേനൽക്കാലത്തെല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ മാസ്ക് ആണ് മുടി ഒരുപാട് ഡ്രൈ ആയി പൊട്ടിപ്പോകുന്നവർക്കൊക്കെ ഹെൽപ്പ് ആകുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണ് മുടിയിൽ വരൾച്ച മാറ്റാൻ മാത്രമല്ല മുടി ഒഴിച്ചിട്ട് മാറാനും മുടി വളരാനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇതിൽ നമ്മൾ ചേർക്കുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മൂന്നും നാച്ചുറൽ അതുകൊണ്ട് തന്നെ ഒരു പേടിയും കൂടാതെ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഈ ഹെയർ മാസ്ക് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ മുടിക്ക് ഒരു ഡാമേജും ഉണ്ടാവില്ല മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റുകയുള്ളൂ ഇന്നത്തെ ഹെയർ മാസ്കിന് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് കറ്റാർ വാഴയാണ് മുടിയുടെ നീളവും ഉള്ളും അനുസരിച്ച് നമുക്ക് കറ്റാർ വാഴ എടുക്കാം നമ്മൾ ഈ ഹെയർ മാസ്ക് തലയോട്ടിയിലും തലമുടി മുഴുവനായിട്ട് ഇടണം അതുകൊണ്ട് കറ്റാർ വാഴ തണ്ട് ഒന്നോ രണ്ടോ അതിൽ കൂടുതലും എടുക്കുക ഓരോരുത്തരുടെയും മുടീൻ്റെ ഉള്ളു നീളം അനുസരിച്ച് എടുക്കണം കറ്റാർവാഴയുടെ തണ്ട് കിട്ടാനില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവെ ജെല്ലെടുക്കാം ഫേസിൽ ഇടുന്നത് ഉപയോഗിക്കരുത് ഹെയറിൽ ഇടുന്നതാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അതൊന്ന് ശ്രദ്ധിക്കണം കറ്റാർവാഴ മുടി വളർച്ച കൂട്ടാനും താരൻ മാറ്റാനും മുടിയുടെ ഈർപ്പ് നിലനിർത്താനൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി പറയണില്ല ഇനി കറ്റാർവാഴയുടെ തണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിൽ പഴുപ്പ് മാത്രം എടുക്കാം മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ കറ്റാർവാഴ വാഴയുടെ പളുപ്പൊന്നും അടിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് ഒരു സ്പൂൺ ആവണക്കെണ്ണ മുഴുവനായിട്ട് ചേർക്കണം ആവണക്കെണ്ണ മുടി വളരാനും മുടിക്ക് ഉള്ളുവയ്ക്കാനും പുതിയ മുടികൾ കിളർത്ത് വരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ആവണക്കെണ്ണ എല്ലാ ആയുർവേദ ഫാർമസികളിലും വാങ്ങാനായിട്ടും കിട്ടും ഒരു സ്പൂൺ ആവണക്കെണ്ണ എടുക്കണം അത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം അതിന് മുൻപായി ഒന്നും കൂടി ഇതിലേക്ക് ചേർക്കണുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിൽ ഇതിലേക്ക് ചേർക്കണം നിങ്ങൾ ഈ ഹെയർ മാസ്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചില ആളുകളിൽ അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തലവേദന ഉണ്ടാകും അതുകൊണ്ട് പറ്റാത്ത ആളുകൾക്ക് മാത്രം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം അവർ ആഴ്ചയിൽ ഒരു തവണ അതിൽ ചേർത്താൽ ഉപയോഗിച്ചാൽ മതി ബാക്കിയുള്ള ദിവസങ്ങളിൽ കറ്റാർ വാഴയും കാസ്ടർ ഓയിലും മാത്രം ഉപയോഗിച്ചാൽ മതി ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് ഈ മൂന്നും ഉപയോഗിക്കാം ഈ മാസ്ക് നമ്മൾ അടുപ്പിച്ച് ഉപയോഗിക്കാത്തത് കൊണ്ട് അനും എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല വൈറ്റമിൻ ഇ ക്യാപ്സൂള് അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ ചില ആളുകളിൽ തലവേദന ഉണ്ടാകും വൈറ്റമിൻ ഇ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ടോ ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ഉപയോഗിക്കുന്നതുകൊണ്ടോ മുടിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകില്ല അത് മുടിക്ക് അത്രത്തോളം നല്ലതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ തേക്കാം അതിന് മുൻപായി തലമുടി നല്ലതുപോലെ ചീകി മുടിയിൽ കെട്ടെല്ലാം കളയണം മുടി ചീകി വൃത്തിയാക്കിയാലും മതി എണ്ണ തേക്കണം ഈ മാസ്കിൽ എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മാസ്ക് ഇടണ മുമ്പായി എണ്ണ തേക്കണമെന്നില്ല ഈ മാസ്ക് തലയിൽ തേച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് മസാജും ചെയ്യണം ചെറുതായിട്ട് മസാജ് ചെയ്യണത് മുടി വളർച്ച കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മസാജ് ചെയ്യണത് അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് അഞ്ച് മിനിറ്റ് മസാജിങ് കഴിഞ്ഞ് മുടി കെട്ടി കെട്ടിവയ്ക്കാം ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തല കഴുകാം തല കഴുകുന്ന സമയത്ത് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കണം ഇതിൽ നമ്മൾ കാസ്റ്റ് ഓയിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഈ ക്യാപ്സൂളിൻ്റെ ഓയിലും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓയില് നല്ലതുപോലെ ഉണ്ടാകും അത് മുടിയിൽ അങ്ങനെ ഓയിൽ വെക്കരുത് അത് മുടിക്ക് ദോഷം ചെയ്യും തലമുടിയിൽ ഓയില് കൂടുതലാണെങ്കിലും അത് മുടി കൊഴിയും താരൻ വരും പൊടിപടലങ്ങളെ പറ്റിപ്പിടിക്കാൻ മുടിക്ക് അതൊരുപാട് ദോഷമാണ് അപ്പോൾ മുടിയിൽ ഓയിൽ മുഴുവനായി കഴുകി കളയണം അതിന് മൈൽഡായിട്ടുള്ള ഷാംപൂ തന്നെ ഉപയോഗിക്കണം മൈൽഡായിട്ടുള്ള ഏത് ഷാംപു വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരിക്കലും കെമിക്കലായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കരുത് അപ്പോൾ നിങ്ങൾ ഈ മാസ്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം മുടി നല്ല സോഫ്റ്റ് ആകാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല ഉള്ളുവെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെയർ മാസ്ക്കാണ് തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇത് ഉപകാരപ്രദമുള്ളതാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്